ഞാനത് വിശ്വാസത്തിലൂന്നി തന്നെയുള്ള ആചാര വഴിയുള്ള ഒരു ആചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3 ദിവസം ഞാൻ ഇൻവേരിയബിളി എവ്രി ഇയർ, ഈ 3 ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാത്രി എങ്കിലും എത്തുക, ഇന്നലെ തമ്പുരാൻ്റെ ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസിൻ്റെ പേരിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ട്രസ്റ്റിൻ്റെ അന്നദാനം അവിടെ കാർത്തിക ഓഡിറ്റോറിയത്തിൽ, അതും കോവിഡായിരുന്ന വർഷങ്ങളിലും നടത്തിയിരുന്നു. ഒരു വർഷം നമുക്കത് ഒന്ന് ലോലമായിപ്പോയി, അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് മെലിഞ്ഞുപോയി അന്നദാനം. അത് പൊങ്കാലയും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 21-ലാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം പൂർവാധികം ശക്തിയായി. കഴിഞ്ഞ വർഷമൊക്കെ രാത്രി 2 മണി വരെ, ഇന്നലെ ഒരു 11 മണിയായപ്പോൾ കഴിഞ്ഞുപോയി ഭക്ഷണം. കറി പോലും ഇല്ലാതെ പോയി. കറി ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അരിയിട്ട് വേവിച്ച് കരുതി ഒരു 2 മണി 3 മണി വരെ കൊടുത്തേനെ. ഒരു സ്ത്രീ ശക്തി ഇതിനു വേണ്ടി യാതന മാത്രമാണ് അനുഭവിച്ചിരിക്കുന്നത്. ഇന്നെനിക്ക് തോന്നുന്നു ഈശ്വരൻ കൊട പിടിച്ചിരിക്കുക. ഇന്നലെ ഈ സമയത്തൊക്കെ കുത്തിക്കേറുന്ന വെയിലായിരുന്നു. ഞാൻ ആറ്റുകാൽ പൊങ്കാല പ്രദേശത്ത് തന്നെയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ഇവരൊന്നും അത് ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ അമ്മയും അവർക്കൊരു കവചം ആ സമയങ്ങളിൽ, ആ ദിവസങ്ങളിൽ ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാ തരത്തിലും ഒരു വനിതാശക്തി നമ്മൾ കാണുന്നു. അദൃശ്യമായ ദേവിയുടെ ശക്തി, സ്ത്രീ ശക്തി എന്ന് പറയുന്ന ഒരു ഭൂമിയുടെ തത്വം, അതിനുള്ള ആദരവാണ് ഈ ദിവസം നടക്കുന്നത്. പൊങ്കാല എന്ന് പറയുന്നത് തന്നെ ഭൂമി ദേവിക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് ഈ നമ്മൾ കലം വെച്ച് അരിയിട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ തൂകി വീഴുന്നത് അമ്മയുടെ, ഭൂമി ദേവിയുടെ ഉള്ളകത്തിലേക്കാണ് ചെന്ന ആദ്യത്തെ തൂവൽ ചെന്ന് ചാർത്തുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ വിളംബരം നമുക്ക് ചരിത്രപരമായിട്ട്, അല്ലെങ്കിൽ ഫേബിൾസ് എന്നാരെങ്കിലും അവിശ്വാസികളെ വിളിച്ചാൽ അങ്ങനെ, ഫേബിൾസിൽ നിന്ന്, കഥകളിൽ നിന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആദ്യത്തെ ശക്തിയേറിയ വിളംബരം വന്നത് കണ്ണകിയിൽ നിന്ന്. ആ കണ്ണകി എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്ത്രീ ശക്തി സ്വരൂപത്തെയാണ് ഇന്ന് ലക്ഷക്കണക്കിന് വരുന്നത്. നിങ്ങൾ ഇവിടുന്ന് കാണുന്ന എണ്ണമല്ല. ഇനി ഈ ജില്ലയ്ക്ക് പുറത്ത് എത്ര, ആരെങ്കിലും കണക്കെടുത്തിട്ടുണ്ടോ? ഈ സംസ്ഥാനത്തിന് പുറത്ത് ആർക്കെങ്കിലും കണക്കെടുക്കാൻ പറ്റുമോ? ഓരോ വീടുകളിലും, പൂനെയിലും മുംബൈയിലും ഒക്കെ ഓരോ വീടുകളിലുമാണ്. ചെന്നൈയിലൊക്കെ വീടുകളിലുമുണ്ട്. അവിടെ ഒരു സത്സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. നമ്മുടെ പഴയ നടി ലക്ഷ്മി ചേച്ചിയൊക്കെ അതിൻ്റെ ഭാഗമാണ്, ലക്ഷ്മി മോഹൻ. അപ്പോൾ അവിടെയൊക്കെ 1000 കണക്കിന് വീടുകളിലാണെന്ന് ഞാൻ പറയും, 1000 കണക്കിനാണെന്ന് അവരവകാശം ഉന്നയിച്ചാൽ അത് നമുക്ക് തിരസ്കരിക്കാനും ഒക്കത്തില്ല. അപ്പോൾ ഇതൊരു ആഗോള കാഴ്ചയായി മാറുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, തത്വത്തിൽ ഇത് ഒരു ആഗോള ദേവി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ ദേവി സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെയാണ് ഇന്ന് ആദരിക്കുന്നത്, ആചരിക്കുന്നത്. കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ സ്ത്രീത്വമാണ് ആഘോഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്തായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിലിതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വീടുകൾ കൊടുത്തിടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സ്വീകരിക്കുക, ഇങ്ങനെ ഒരു ഈ ഒരു സംഭവം. പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്രയും പേര് വരുന്നു. നമുക്ക് എ.കെ. ആന്റണി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വളരെ നല്ല ഒരു നീക്കം അദ്ദേഹം നടത്തിയതിൻ്റെ പേരിൽ ഈ മോശപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് ഇവിടെ നിറയ്ക്കും എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ സമരം പിൻവലിച്ചു പോയതിൻ്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കുപോക്ക് നടത്തിയാണ് പിൻവാങ്ങിയതെങ്കിലും
അവർക്ക് ഈ വന്ന ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. കിടന്നുറങ്ങാൻ ഭൂമിയുടെ വിരിമാറുണ്ടായിരുന്നു, കിടന്നുറങ്ങാമായിരുന്നു. പക്ഷേ കാലത്ത് എഴുന്നേറ്റ് അത്യാവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഒരിടം കിട്ടാത്ത അവസ്ഥ. അന്നത്തെ ഭരണ സംവിധാനം ഇവിടുത്തെ ഹോട്ടലുകളിലും അതിനെ ചങ്ങലയിട്ട് പൂട്ടി, അല്ലാതെ വീടുകളിലും ആൾക്കാർ ഈ സമരത്തോട് യോജിപ്പില്ലാത്തതുകൊണ്ട് കയറ്റാതായി. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് ആ ശൗചാലയങ്ങളാണ് ഓരോ വീട്ടിലും 50-100 പേരാണ് റോഡിൽ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ച് ചെന്ന് കയറിപ്പോകുന്ന. അതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സാണ്. ഭക്ഷണം നമുക്ക് ആർക്കും കൊടുക്കാം. ഇത് ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, തുറന്നിട്ട് കൊടുക്കുകയാണ്. എത്രയോ വീടുകളിൽ പുറത്ത് ആ സമയത്ത് ഇതിനു വേണ്ടിയുള്ള ഒരു എന്താണ് താത്കാലികമായ അറേഞ്ച്മെൻറ്റ്സ് വരെ ഓരോ വീട്ടുകാർ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പട്ടണം, ഈ ജില്ല മുഴുവൻ തയ്യാറെടുക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ സ്ത്രീ ശക്തികൾക്കും വന്ന് അവരുടെ ആചാരം, അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വൈകാരികത നിറവേറ്റി സംതൃപ്തി അടഞ്ഞ് അല്ലെങ്കിൽ നിർവൃതി അടഞ്ഞ് പോകാനുള്ള സൗകര്യം, അത് ജലവിതരണത്തിലായാലും. ഞാനിപ്പോൾ ഇന്നലെ പോയ ഫംഗ്ഷൻ സ്ഥലത്തുനിന്ന് ഒരു വീട്ടുകാരെന്നെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ഏതാണ്ട് 4-5 കുടുംബങ്ങളാണ് അങ്ങ് നോർത്ത് മലബാറിൽ നിന്നൊക്കെ വന്ന് പൊങ്കാല അർപ്പിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ഫോണിലൂടെ ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ വീടുണ്ടല്ലോ, അതൊന്ന് തുറന്നു തരുമോ, ഇല്ല ഞങ്ങളിവിടെ താമസിക്കുകയാണ്, നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ്. ശോഭനയുടെ കസിനാണ് കാർത്തിയാനി എന്ന് വിളിപ്പേരുള്ള ലതിക, അവരുടെ ഭർത്താവ്, മക്കള് എല്ലാം, ഏതാണ്ട് 4 കുടുംബമാണ് അവരുടെ ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അങ്ങനെ എത്ര 1000 ഫ്ലാറ്റുകൾ, 10,000-ക്കണക്കിന് ഫ്ളാറ്റുകളിലും വീടുകളിലുമാണ് ഈ ഒരു ആചാരമെന്ന് ഞങ്ങൾ പറയും, ആദരവ് എന്നും പറയും, ആഘോഷമെന്ന് മറ്റു ചിലർ പറയും. പിന്നെ എനിക്കറിയാം, ഒരു CPM മന്ത്രിണി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് പെണ്ണുങ്ങളുടെ ഷോ അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭയങ്കര സ്ത്രീ ഉള്ള സ്ത്രീയാണ്, പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. ഷോ എന്ന് ഷോ ആയിട്ട് നിങ്ങൾക്ക് ഈ പൊങ്കാല അർപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ഹൃദയത്തിനുള്ളിലേക്ക് കയറി നിങ്ങൾക്ക് ആ ഷോ കാണാൻ പറ്റുമോ? അവരുടെ മുഖഭാവത്ത് കാണാൻ പറ്റുമോ? ഇതങ്ങനെ ഒരു ആഘോഷം പോലുമാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളത്തില്ല. ഒരു ഭയങ്കര ആർദ്രമായ വൈകാരിക വിക്ഷേപമാണ് നടക്കുന്നത് ഈ 7 ദിവസം. ഇനി ഏറ്റവും പ്രധാനം, എൻ്റെ ഭാര്യയും ഞാനും കാത്തിരിക്കുന്നത് അടുത്ത വർഷത്തെ പൊങ്കാല ദിവസം അറിയാൻ വേണ്ടിയാണ്. പുതിയ കാലണ്ടർ ശബരിമലയും ഇങ്ങനെ തന്നെ. ഗുരുവായൂരപ്പനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ പോവാം. ആചാരക്രമത്തിൽ വർഷത്തിൽ മണ്ഡലകാലത്ത് മാത്രം, പിന്നെ മകരവിളക്കിന് മാത്രമേ അയ്യപ്പനെ കാണാൻ പറ്റൂ എന്ന് പറയുന്ന ശുദ്ധമായ ഒരു, അതിനകത്ത് വാണിജ്യം കലർത്താത്ത ഒരു ആചാരമുണ്ടായിരുന്നു. അത് തച്ചടച്ചു വെറും വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതൊരു കുബുദ്ധിത്തരമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്തിന് വേണ്ടി നമ്മൾ ഒരിക്കൽ ശബരിമലയിൽ പോയി വന്ന് തിരിച്ചു വന്ന് വീട്ടിൽ ഒരു തേങ്ങ അടിച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ഡലകാലത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അടുത്ത പൊങ്കാലക്കാലത്തിന് വേണ്ടിയാണ് ഓരോ സ്ത്രീയും അവർ പ്രസവിക്കാനിരിക്കുന്ന കുഞ്ഞിന് ഈ ആചാര വഴിയെ സമ്മാനിച്ചിട്ട് ഈ മണ്ണിനോട് വിട പറയണം എന്ന് പറയുന്ന ഒരു സ്ത്രീ യാത്രയുണ്ട്, ഒരു സ്ത്രീ ഗമനമുണ്ട്. ഇതെല്ലാം ആചരിക്കപ്പെടുകയാണ് ഇന്നത്തെ ദിവസം.